അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാഫ്സ് ഓഫ് ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻസ് ആണ്. അതായത് ഫംഗ്ഷൻസിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്താലോ മൾട്ടിപ്പിൾ ചെയ്താലോ അതിനകത്ത് തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് വെർട്ടിക്കൽ ട്രാൻസ്ലേഷനാണ്. വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം, വൈ ആക്സിസിൻ്റെ രീതിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ നമുക്കതിൽ നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം. ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ജി ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഗ്രാഫ് ഓഫ് എഫ് ബൈ ഷിഫ്റ്റിംഗ് ദ ലാറ്റർ വെർട്ടിക്കലി അപ്വേർഡ് ബൈ സി യൂണിറ്റ്സ്. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിന് നമ്മൾ വൈ ആക്സിൻ്റെ രീതിയിൽ അത് ആ വെർട്ടിക്കലി അപ്വേർഡായിട്ട് എത്ര സി എത്രയാണോ ആ അത്രയും യൂണിറ്റ് നമ്മൾ മുകളിലായിട്ട് വരയ്ക്കും. അതേപോലെ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന് ഒബ്റ്റെയിൻ കിട്ടണമെങ്കിൽ അതിന് സി യൂണിറ്റ്സ് നമ്മൾ ഡൗൺവേർഡായിട്ട് വരയ്ക്കേണ്ടി വരും. അതിൻ്റെ പോയിൻറ്സൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ് കോമ വൈ എന്നുള്ളതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ പോയിൻറ്സ്. അത് നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ ഓരോ എക്സ് എവരി എക്സിനും ഒരു വൈ പ്ലസ് സി ആയിരിക്കും അതിൻ്റെ പോയിൻറ്സ്. അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന് പറയുന്നതിൻ്റെ പോയിൻറ്സ് എക്സ് കോമ വൈ മൈനസ് സി ആണ്. ഏതൊരു എക്സിനും നമുക്ക് വൈ പ്ലസ് സിയും അതുപോലെ തന്നെ വൈ മൈനസ് സിയും കിട്ടുന്നു. അതിൻ്റെ ഇപ്പോൾ ഗ്രാഫിൻ്റെ ഗ്രാഫ്സ് നമുക്ക് നോക്കാം. ഇതാണ് ഗ്രാഫ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ വൈ വെർട്ടിക്കൽ ഷിഫ്റ്റ് ഓഫ് വൈ ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെയാണ് വെർട്ടിക്കൽ ഷിഫ്റ്റാണ് വരച്ചിരിക്കുന്നത്. നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ വൈ ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ഇതാണ്. ഇനി അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആ എത്രയാണോ സി ആ അത്രയും സി യൂണിറ്റ്സ് നമ്മൾ മുകളിലേക്കായിട്ട് ആ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് വൈ ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇനി ആ ഫംഗ്ഷൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ എന്താണ് ഡിഫറൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ അത്രയും ഡൗൺവേർഡ് ആക്കിയിട്ട് വരയ്ക്കേണ്ടി വരും. ഇതാണ് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ. കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്വേർഡായിട്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺവേർഡായിട്ടും വരയ്ക്കും. ഇനി വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ ഇനി നമുക്ക് എത്തതാണ് ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ. ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എക്സ് ആക്സിസിൻ്റെ രീതിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം. ഇപ്പോൾ നോക്കാം, ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ജി ഡിഫൈൻഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതായത് ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തു. ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഗ്രാഫ് ഓഫ് എഫ് ബൈ ഷിഫ്റ്റ് ഇൻ ദ ലാറ്റർ ഹൊറിസോണ്ടലി ലെഫ്റ്റ് ബൈ സി യൂണിറ്റ്സ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ ആ സി യൂണിറ്റ്സ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ റൈറ്റിലിരിക്കും. നോക്കാം, ഹൊറിസോണ്ടൽ ട്രാൻസ് വൈ ഈസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ നമ്മൾ റൈറ്റിലേക്ക് സി യൂണിറ്റ്സാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് സീനെ ലെഫ്റ്റിലേക്കും, ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡിലോട്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ ഡൊമൈൻ്റെ പോയിൻറ്സും എക്സ് പ്ലസ് സി കോമ വൈയും എക്സ് മൈനസ് സി കോമ വൈ എന്നുള്ള രീതിക്കാണ് വരിക. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ വൈ ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ. ഈ ഫംഗ്ഷന് ഒരു കോൺസ്റ്റൻ്റ് അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ എഫ് ഓഫ് വൈ എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് ടു ആണ് ചെയ്യുന്നതെങ്കിൽ വൈ ഈക്വൾ ടു എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ ലെഫ്റ്റിലേക്കാണ്, അത് നെഗറ്റീവ് എക്സ് സൈഡിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എക്സ് മൈനസ് സി, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് സി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് വൺ ആണെങ്കിൽ അതിന് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ. ഇനി അതുപോലെ തന്നെയുള്ളതാണ് വെർട്ടിക്കൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എപ്പോഴാണ് സ്ട്രെച്ച് ചെയ്യുക, അതായത് എക്സ്പാൻഡ് ചെയ്യുക, എപ്പോഴാണ് കംപ്രസ്ഡ് ആവുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സപ്പോസ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആണ് എന്നുണ്ടെങ്കിൽ
by a factor of c unit adu stretched aavum adava expanded aavum ini adella constant between 0 and 1 aanu nendengil adu by a factor of 1 by c units adu compressed aavum graph nokki kaiyinu kaniyale idana graph idana original y is equal to x square ennu paranja function de thaniyana varichirikkunathu nokki kaniyale the original function points ഒക്കെ പ്ലോട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയി വരച്ചിട്ടുണ്ട് ഇനി ആ ഫംഗ്ഷനിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്തു ആ കോൺസ്റ്റൻ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ് ഞാൻ വരച്ചിരിക്കുന്നത് 2x സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇതിൽ അത് വെർട്ടിക്കലി അത് സ്ട്രെച്ചഡ് ആവുകയാണ് ചെയ്തത് അത് എക്സ്പാൻഡഡ് ആയി ഫംഗ്ഷൻ കുറച്ചുകൂടി മുകളിലോട്ട് പോയി ബൈ എ ഫാക്ടർ ഓഫ് സി യൂണിറ്റ്സ് ഇത്ര യൂണിറ്റ് ഇപ്പോൾ 4 വരെ പോയി നമ്മൾ ആദ്യം വരച്ചിട്ടായിരുന്നത് അത് 4 × 2 8 വരെ അത് എക്സ്പാൻഡായി ഇനി അതേ ഫംഗ്ഷൻ നമ്മളെടുത്ത ഫംഗ്ഷൻ ബിറ്റ്വീൻ 0 and 1 ആണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഹാഫ് എക്സ് സ്ക്വയർ ഇൻ്റെ ഫംഗ്ഷൻ ഗ്രാഫാണ് അപ്പോൾ അത് അത്രയും 1/c യൂണിറ്റ്സ് അത് കംപ്രസ്ഡായി മാറുകയാണ് ചെയ്തത് ഇനി അതേപോലെ തന്നെയുള്ളതാണ് ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ആൻഡ് കംപ്രസിങ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് എഫ് ഓഫ് സി ഇൻറ്റു എക്സ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ഇൻറ്റു എക്സ് എന്നാണ് ഫംഗ്ഷൻ എങ്കിൽ അതെപ്പോഴാണ് സ്ട്രെച്ചഡ് ആവുക കംപ്രസ്ഡ് ആവുക നോക്കാം ഇനി അതായത് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ ബൈ എ ഫാക്ടർ ഓഫ് 1/c യൂണിറ്റ്സ് അതെപ്പോഴാണ് ബിറ്റ്വീൻ അത് 0 and 1 ഇടയിൽ നിൽക്കുമ്പോൾ ഇനി അതിലെ കംപ്രഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ബൈ എ ഫാക്ടർ ഓഫ് സി യൂണിറ്റ്സ് എപ്പോഴാണ് അത് സി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് അതിൻ്റെ ഗ്രാഫ്സൊക്കെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്റ്റിങ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഗ്രാഫുകൾ അത് സിമ്പിളാണ് ജി ഓഫ് എക്സ് ഈക്വൾ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് നമ്മളതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ നമുക്ക് കിട്ടും ഇനി അതല്ല എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്റ്റിംഗ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇനി നമുക്ക് ഒരു പാരബോളയുടെ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് നോക്കാം വൈ ഇസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് 2x - 3 എന്ന് പറഞ്ഞ ഗ്രാഫ് വരയ്ക്കുക ഇപ്പോൾ പറഞ്ഞ ഇത് രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം ലേബൽ ദ വെർട്ടെക്സ് ആക്സിസ് ഇൻ്റർസെപ്റ്റ്സ് അതൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ വൈ ഇസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് 2x - 3 1 - 4 എന്ന് എഴുതിയിട്ട് വൈ ഇസ് ഈക്വൾ ടു x - 1 2 - 4 എന്ന് പറഞ്ഞ അതിന് ആ ഒരു രൂപത്തിലോട്ട് നമ്മൾ മാറ്റി നമുക്ക് ഇനി മനസ്സിലാകും ഇതിൽ നിന്ന് 1 - 1 1 ഇട്ട് കൊടുത്താൽ 1 - 4 ആണ് വെർട്ടെക്സ് എക്സ് ഈക്വൾ ടു 1 എന്നുള്ളതാണ് അതിൻ്റെ ആക്സിസ് ഓഫ് പരാബോള ഞാൻ ഈ എക്സ് ആക്സിസ് രണ്ട് പോയിന്റിൽ വെച്ച് അത് ഇൻ്റർസെക്റ്റ് ചെയ്യും എക്സ് ആക്സിസിൽ 3 0 - -1 0 അപ്പോൾ അതാണ് അതിൻ്റെ ഇൻ്റർസെപ്റ്റ്സ് എന്ന് കിട്ടും ഇനി അതിൻ്റെ മാർക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇതിപ്പോൾ വൈ ഇസ് ഈക്വൾ ടു ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ഇതൊരു എക്സ് സ്ക്വയർ എന്ന രീതിയിൽ -4 അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് -c എന്നുള്ളൊരു രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ അതിനെ വെർട്ടിക്കലി ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യണം അതുമാത്രമല്ല ഇവിടെ എക്സ് അതിൻ്റെ അകത്തുമുണ്ട് x - 1 എന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ടു ദ റൈറ്റിലേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ആ രീതിയിലോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും പോയിൻറ്റ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ x - 1 2 ഉള്ളതുകൊണ്ട് റൈറ്റിലേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റും ചെയ്തു ഒരു എഫ് ഓഫ് എക്സ് -4 എന്ന രീതിയിലുള്ളതുകൊണ്ട് ഇത്രയും ഡൗൺവേർഡും നമ്മളതിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്